സോ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് വന്ന് അത് ഐ സികൾ ടെസ്റ്റ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഐ സീനെ കുറിച്ചിട്ട് പറയുന്നതാണ് ഫസ്റ്റ് എക്സ്പെരിമെൻ്റ്. അപ്പോൾ ഐ സികളുടെ നമ്പർ പഠിക്കുക, അതിൻ്റെ ട്രൂ ടേബിൾ എങ്ങനെ എഴുതാമെന്നൊക്കെ അറിഞ്ഞിരിക്കുക. അതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ വൈവേല് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയുന്ന 7 ഐ സികളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. 7 4 3 2 എന്തിനാണ്, ഓറാണ്, അതായത് ബൈനറി അഡീഷന് വേണ്ടിയിട്ട്. 7 4 0 8 ആണെങ്കിൽ ആൻഡ്, മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട്. 7 4 0 4 ആണെന്ന് വെച്ചാൽ നോട്ട്, അതിൻ്റെ വേറൊരു പേരാണ് ഇൻവേർട്ടർ എന്ന് പറയുന്നത്. ഇൻവേർട്ട് ചെയ്യാൻ, 0 ആണെങ്കിൽ 1 ആക്കും, 1 ആണെങ്കിൽ 0 ആക്കും. അപ്പോൾ സിംഗിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട് ആയിട്ടുള്ള ഗേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് എന്ത് തന്നെയാണ്, നോട്ട് ഗേറ്റ് തന്നെയാണ്. പിന്നെ നോറ്, നോറ് 7 4 0 2 ആണ്. നാൻഡ് ആകുമ്പോൾ 7 4 0 0. ഇവ രണ്ടാളെന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗേറ്റ് ആണ്. യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താ, ബാക്കി എല്ലാ ഗേറ്റുകളെയും ഇത് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ 7 4 8 6 എക്സോർ ഗേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഗേറ്റുകളാണുള്ളത്. ഇപ്പോൾ ഗേറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, ലോജിക് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ലോജിക് സർക്യൂട്ടാണ്. ഡിജിറ്റൽ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോജിക് സർക്യൂട്ടാണ്. അപ്പോൾ ഇതൊരു സർക്യൂട്ട് പോലെയാണല്ലോ, രണ്ട് ഇൻപുട്ട് ഉണ്ട്, ഒരു ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊരു ലോജിക് സർക്യൂട്ടാന്ന് പറയുക, വിത്ത് ഒരു ഔട്ട്പുട്ടാണ് ഉണ്ടായിരിക്കുക, ഒന്നോ അതിലധികമോ ഇൻപുട്ടുള്ള ഒരു ലോജിക് സർക്യൂട്ടാണ് എന്ത്, ഗേറ്റ് എന്ന് പറയുക. ഓക്കെ, ഒന്നോ അതിലധികമോ ഇൻപുട്ടും ഒരൊറ്റ ഔട്ട്പുട്ടും ഉള്ള ലോജിക് സർക്യൂട്ടുകളാണ് എന്ത്, ഗേറ്റുകൾ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഗേറ്റുകൾ. ഓക്കെ, പിന്നെ ഐ സി ട്രെയിനർ ഗേറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഈ ഒരു സംഭവം സെറ്റപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഐ സികൾ ടെസ്റ്റ് ചെയ്യാനും ഡിജിറ്റൽ സർക്യൂട്ടുകൾ സെറ്റപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ത് യൂസ് ചെയ്യുക, ഐ സി ട്രെയിനർ കിറ്റ് യൂസ് ചെയ്യുക. നമ്മളവിടെ യൂസ് ചെയ്യുന്ന കിറ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ലോജിക് സർക്യൂട്ട് എല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് അത് ടെസ്റ്റ് ചെയ്യാൻ, ഐ സികളെല്ലാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സർക്യൂട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതൊക്കെ അറിഞ്ഞു വെച്ച് പോവുക. അപ്പോൾ ഇത് ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ഒന്നും ചോദിക്കുന്നില്ല, അതിലെ വൈവയ്ക്കൊക്കെ ആയിരിക്കും അതിൽ ചോദിക്കുന്നുണ്ടാവുക. എൻ്റെ എക്സ്പ്രഷൻ എല്ലാം പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ നോക്കൂ, ഈ എക്സ്പ്രഷനൊക്കെ നോക്കൂ. വൈ ഈസ് ഈക്വൾ ടു എ ബാർ എന്ന് പറഞ്ഞാൽ, വൈ ഈക്വൾ ടു എ ആണെങ്കിൽ വൈ ഈക്വൾ ടു എ ബാർ എന്ന് പറയുമ്പോൾ ഇൻവേർട്ടറിൻ്റെ ഓപ്പറേഷനാണ് കാണിച്ചിരിക്കുന്നത്. എ ഓർ ബി, അതായത് എ പ്ലസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് കാണിക്കുന്ന ഇക്വേഷനാണിത്. വൈ ഈക്വൾ ടു എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് കാണിക്കുന്ന ഇക്വേഷൻ. നോർ ഗേറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഓർ ചെയ്തിട്ട് നോട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ ഓർ ചെയ്യുക, അതായത് ആഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഡാഷ് ഇടുക, അല്ലെങ്കിൽ ഒരു വര വരയ്ക്കുക, മുകളിലൊരു ലൈൻ വരയ്ക്കുക. അപ്പോൾ അതാണ് നോർ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ. നാൻഡ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ഇൻറ്റു ബി, എൻ്റെ മുകളിൽ ബാർ ഇടുക. ദെൻ എക്സ് ഓർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എ എക്സ് ഓർ ബി എന്ന് എഴുതും അല്ലേ, എ എക്സ് ഓർ ബി എന്ന് എഴുതാറുണ്ട്. എ എക്സ് ഓർ ബി എന്ന് എഴുതാം, അതിന് പകരം എന്തെന്നും കൂടി എഴുതാം, എ ഇൻറ്റു ബി ബാർ പ്ലസ് എ ബാർ ഇൻറ്റു ബി എന്നും കൂടി എഴുതാം. ഓക്കെ, അപ്പോൾ അതറിഞ്ഞു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് എക്സ്പെരിമെൻ്റ്. ഐ സികളുടെ പേരും നമ്പറും, എന്തിനാണ് ട്രെയിനർ ഗേറ്റ്, എന്താണ് ഗേറ്റ് എന്നൊക്കെ പഠിച്ചു വയ്ക്കുക. ഇനി ഇത് നോക്കൂ, ഇതൊക്കെ ഐ സിയുടെ പിന്നോട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ പഠിച്ചു വയ്ക്കണം, ഇതൊക്കെ അറിഞ്ഞാലാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആകെ വ്യത്യാസം നമ്മുടെ നോർ ഗേറ്റിന് മാത്രമല്ല, അത് തിരിച്ചാണ്. 2 3 ആണ് ഇൻപുട്ട് എങ്കിൽ 1 ആയിരിക്കും ഔട്ട്പുട്ട്, 5 6 ഇൻപുട്ട് ആണെങ്കിൽ 4 ആയിരിക്കും ഔട്ട്പുട്ട്. ബാക്കി എല്ലാതും ഏകദേശം ഒരേ കണക്ക് തന്നെയാണ്. പിന്നെ ചോദിക്കാം, ഈ സർക്യൂട്ടിലെ ക്വാഡ് എന്തിനാ ഉദ്ദേശിക്കുന്നത് ചോദിക്കും. ക്വാഡ്, ഹെക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരുണ്ടല്ലോ, ഈ ഒരു ഫസ്റ്റ് ഐ സി നോക്കൂ, 2 ഇൻപുട്ട് നാൻഡ് ഗേറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിന് 2 ഇൻപുട്ട് നാൻഡ് ഗേറ്റ്, അല്ലെങ്കിൽ ഇതിനെ വേറൊരു പേരിൽ വിളിക്കും, ക്വാഡ് 2 ഇൻപുട്ട് നാൻഡ് ഗേറ്റ് എന്ന്. എന്താ ക്വാഡ് എന്ന് പറയാൻ കാരണം എന്ന്, ക്വാഡ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്, 4 എന്നാണ് മീനിങ് അല്ലേ. അപ്പോൾ ഈ ഒരു സിംഗിൾ ഐ സിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഗേറ്റ്സ് എന്ന് പറയുന്നത് 4 ആണ്. നോക്കൂ, 4 ഗേറ്റ് അല്ലേ ഇതിൽ വയ്ക്കാൻ പറ്റുള്ളൂ. നാൻഡ് ഐ സിയുടെ ഐ സി നാൻഡ് ഗേറ്റിൻ്റെ 4 ഗേറ്റുകൾ ഇതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇതിനെ ക്വാഡ് 2 ഇൻപുട്ട് നാൻഡ് ഗേറ്റ് എന്നും കൂടി വിളിക്കും. ഇനി ഈ ഒരു ഇൻവെർട്ടർ നോക്കൂ, ഈ ഒരു ഇൻവെർട്ടറിനെ വെറുതെ ഒരു ഇൻവെർട്ടർ എന്ന് വിളിക്കാണ്ട് അതിനെ ഹെക്സ് ഇൻവെർട്ടർ ഗേറ്റ് എന്ന് വിളിക്കും. ഹെക്സ്, ഹെക്സ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്, 6 അല്ലേ. അപ്പോൾ എന്താ, 6 നോട്ട് ഗേറ്റുകൾ അവൈലബിൾ ആണ്. ഈ ഒരു സിംഗിൾ ഐ സിയിൽ 6 നോട്ട് ഗേറ്റുകൾ അവൈലബിൾ ആണ്, അതുകൊണ്ടാണ് ഇതിനെ ഹെക്സ് ഇൻവെർട്ടർ എന്ന് വിളിക്കുന്നത്. ക്വാഡ് എന്ന് വിളിക്കാൻ കാരണം അതിൽ 4 എണ്ണേ നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുള്ളൂ, കാരണം 14 പിന്നിൽ 4 എണ്ണേ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ക്വാഡ് 2 ഇൻപുട്ട് നാൻഡ് ഗേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ക്വാഡ് എന്താ, ഹെക്സ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ പറയാം, അത്രയും ഐ സി അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാം. പിന്നെ ഇതുപോലെ അതിൻ്റെ ട്രൂ ടേബിൾ എല്ലാം പഠിച്ചു വയ്ക്കുക. അപ്പോൾ അഡീഷൻ ആണെങ്കിൽ ആഡ് ചെയ്ത് എഴുതുക, 0 0 0, 1 ആകുമ്പോൾ 1 1 0 1 തന്നെ, 1 ഉം 1 ആഡ് ചെയ്താൽ 1 തന്നെയാണ് കേട്ടോ. ബൈനറി അഡീഷനിൽ അങ്ങനെയാണ്. ഓർ ഗേറ്റിൻ്റെത് ഓർത്ത് വയ്ക്കുക. പിന്നെ ആൻഡ് ഗേറ്റിൻ്റെത് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാലോ. പിന്നെ ഇൻവെർട്ടറിൻ്റെ ആകുമ്പോൾ 0 1 ആയി മാറും, 1 0 ആയി മാറും, അത്ര മാത്രം.
പിന്നെ നോർ ഗേറ്റിൻ്റെ എന്ന് പറയുമ്പോൾ ഓർ ഗേറ്റിൻ്റെ ടേബിൾ ഉണ്ടല്ലോ, നേരത്തെ പഠിച്ച ഓർ ഗേറ്റിൻ്റെ ടേബിൾ നേരെ ഓപ്പോസിറ്റ് എഴുതുക. ഇത് 0 ട്രിപ്പിൾ 1 ആണെങ്കിൽ ഇത് 1 ട്രിപ്പിൾ 0, നേരെ ഓപ്പോസിറ്റ്. കാരണം ഈ ആഡ് ചെയ്തിട്ട് ഇൻവേർട്ട് ചെയ്യാണല്ലോ, അപ്പോൾ അഡീഷൻ നടന്നു എന്നിട്ട് അതിൻ്റെ ആൻസർ ഇൻവേർട്ട് ചെയ്തിട്ടാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അതുകൊണ്ട് നേരെ തിരിഞ്ഞതായിരിക്കും ഓർ ഗേറ്റിൻ്റെ, നേരെ തിരിഞ്ഞതായിരിക്കും നോർ ഗേറ്റിൻ്റെ. അപ്പോൾ അതുപോലെ തന്നെയാണ് നാൻഡ് ഗേറ്റിൻ്റെ വരിക, ആൻഡിൻ്റെ നേരെ തിരിഞ്ഞതായിരിക്കും നാൻഡ് വരിക. പിന്നെ എക്സോറിൻ്റെ പഠിച്ചു വയ്ക്കുക, 0 1 1 0 എന്നൊക്കെ പഠിച്ചു വയ്ക്കുക. ഇതായിരുന്നു ഫസ്റ്റ് എക്സ്പെരിമെൻ്റ്, അതായത് ജസ്റ്റ് റിയലൈസേഷൻ ആണ് ഐ സികളുടെ കുറിച്ചിട്ട്. പിന്നെ രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗേറ്റിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യിപ്പിക്കാനായിരുന്നു. അതായത് നാൻഡും നോറും വെച്ചിട്ട് ആൻഡ് ഓറ് നോട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഒന്നില്ലെങ്കിൽ നാൻഡ് വെച്ചിട്ട് ഈ മൂന്നെണ്ണം പഠിക്കുക, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നോർ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ നാൻഡിൻ്റെ എല്ലാം ചോദിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നോട്ട് നമ്മൾ ഫസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം കേട്ടോ, നോട്ട് ഫംഗ്ഷൻ യൂസിങ് നാൻഡ്. അപ്പോൾ നോട്ട് ഫംഗ്ഷൻ ആണ് ചെയ്യേണ്ടത് എന്ത് വെച്ച്, നാൻഡ് വെച്ചിട്ട്. അപ്പോൾ ട്രൂ ടേബിൾ എന്തിൻ്റെ എഴുതേണ്ടത്, നോട്ടിൻ്റെ ആണ് എഴുതേണ്ടത് കേട്ടോ. നാൻഡിന് നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രം, നോട്ട് ഉണ്ടാക്കാൻ നാൻഡ് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ എഴുതേണ്ട ട്രൂ ടേബിൾ നോട്ടിൻ്റെ ആണ്. ഓക്കെ, അപ്പോൾ അത് എഴുതിയിട്ടുണ്ട്, നാൻഡ് വെച്ചിട്ട് നോട്ട് വരയ്ക്കുക. അപ്പോൾ എന്താ ചെയ്യുക, നോട്ട് വയ്ക്കുമ്പോൾ എന്ത് എല്ലാതും എന്ത് ചെയ്യുക, ഷോർട്ട് ചെയ്യുക ചെയ്യുക, ഒന്ന് രണ്ട് ഷോർട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുക. ഒരൊറ്റ ഇൻപുട്ടേ ഉണ്ടാവുള്ളൂ പുറമേ നിന്ന്, ആ പിന്നെന്ന് ഒരൊറ്റ ഇൻപുട്ടേ വലിക്കുള്ളൂ, അത് ഒന്നിലേക്ക് കൊടുക്കും, ഒന്നും രണ്ടും ചെയ്ത് ഷോർട്ട് ചെയ്യും, എന്നിട്ട് മൂന്ന് ഔട്ട്പുട്ട് എടുക്കും. ഓർത്ത് വെച്ച് ചെയ്യുക, പിന്നെ വി സി സിയും ഗ്രൗണ്ടും കൊടുക്കാൻ മറക്കരുത്. അപ്പം ഇങ്ങനെയാണ് നാൻഡ് ഗേറ്റ് വെച്ചിട്ട് നോട്ട് ചെയ്യുക. പിന്നെ നാൻഡ് ഗേറ്റ് വരയ്ക്കുമ്പോൾ ഈ ബബിൾ ഇടാൻ മറക്കരുത്, അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, നോട്ട് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ ബബിൾ. ഓക്കെ, നാൻഡിലെ നോട്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ബബിൾ. ഇനി നാൻഡ് വെച്ചിട്ട് ആൻഡ് ഫംഗ്ഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം എ ഇൻറ്റു ബി ആണ്, സോ അതിൻ്റെ തന്നെ ട്രൂ ടേബിൾ എഴുതാൻ മറക്കരുത്. എ ഇൻറ്റു ബി ഇടാകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ദെൻ അതെങ്ങനെയാണ് വരയ്ക്കുക, രണ്ട് നാൻഡ് ഗേറ്റ് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നതാണ്. ഒരെണ്ണം നോക്കൂ, നമ്മൾ ഫസ്റ്റ് ചെയ്ത നോട്ടിൻ്റെ പോലത്തെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്, അതിന് തൊട്ട് മുന്നിലായിട്ട് രണ്ട് ലെഗും സെപ്പറേറ്റ് ചെയ്ത പോലെ ഒരെണ്ണം വരയ്ക്കുക, അത്രയേ ഉള്ളൂ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇൻപുട്ടിൽ നിന്ന് 4 ലേക്ക്, ഒരു ഇൻപുട്ടിൽ നിന്ന് 5 ലേക്ക്. നിങ്ങൾ സാധാ ചെയ്യുമ്പോൾ എന്താ, 1 2 3, ഇവിടെ 4 5 6 അങ്ങനെ ഇടാറുത്, ഇവർ നേരെ തിരിച്ച് ഇങ്ങോട്ട് എഴുതിയെന്ന് മാത്രം. നിങ്ങൾ പഠിച്ച പോലെ തന്നെ നിങ്ങൾ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ 1 2 ഇൻപുട്ട്, 3 ഔട്ട്പുട്ട്, 4 5 ഇൻപുട്ട്, 6 ഔട്ട്പുട്ട്. അപ്പോൾ എന്താ, 1 ലേക്ക് 2 ലേക്ക് നേരിട്ട് ഇൻപുട്ട് കൊടുക്കും, 3 ഔട്ട്പുട്ട് എടുത്തിട്ട് 4 ലേക്ക് കൊടുക്കും, 4 5 ഷോർട്ട് ചെയ്യും, 6 മെയിൻ ഔട്ട്പുട്ട് എടുക്കും. അപ്പോൾ രണ്ട് കാണുമ്പോൾ 2 ഇൻപുട്ടും ഒരൊറ്റ ഔട്ട്പുട്ടാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, പിന്നെ അതിൻ്റെ ടൂ ടേബിൾ വരയ്ക്കുക. പിന്നെ നാൻഡ് വെച്ചിട്ട് ഓർ ഫംഗ്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ, നോട്ട് ഗേറ്റിൻ്റെ പോലെ 2 എണ്ണം ഷോർട്ട് ചെയ്ത് ഫസ്റ്റ് വെച്ചിട്ടുണ്ട്, അതിനെ 2 സെപ്പറേറ്റ് ലെഗിലോട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി ഈ 2 എണ്ണവും ഇൻ്റർചേഞ്ച് ചെയ്തതായിരിക്കും എന്ത്, ഓറിൽ വരിക, ഓ നോറിൽ വരിക. ഇതിപ്പോൾ നോറാണ് വെച്ചിട്ട് ചെയ്യണതെങ്കിൽ ആൻഡ് ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും, എന്താ ഈ ഓർ ഫംഗ്ഷൻ ചെയ്ത പോലെ ഇതുപോലെ ആയിരിക്കും, സിമ്പിൾ മാറുന്നു മാത്രം. ഓക്കെ, അപ്പോൾ ഇത് 2 ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള നോർ വെച്ചിട്ടുള്ള ആൻഡും നോർ വെച്ചിട്ടുള്ള ഓറും കിട്ടും. അപ്പോൾ ഓറിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, നോർ വെച്ചിട്ടുള്ള ഷേപ്പ് ഇതായിരിക്കും, നോർ വെച്ചിട്ടുള്ള ആൻഡിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, ഇത് രണ്ടിലാണ് വ്യത്യാസം വരിക. ഈ നോട്ട് രണ്ടിനും സെയിം ആയിരിക്കും, ഇതിൻ്റെ സിമ്പിൾ മാറുന്നു മാത്രം. അപ്പോൾ അത് നിങ്ങളൊന്ന് ജസ്റ്റ് വരച്ച് നോക്കുക, രണ്ട് സൈഡിലായിട്ടോ ഇതുപോലെ ഷോർട്ട് നോട്ട് പോലെ ഉണ്ടാക്കി വരച്ച് നോക്കി നോക്കൂ കേട്ടോ. പിന്നെ ട്രൂ ടേബിളൊക്കെ എഴുതാൻ മറക്കരുത്, കറക്റ്റായിട്ട് എഴുതുക. പിന്നെ ഇൻപുട്ട് അടയാളപ്പെടുത്താൻ മറക്കരുത്, എയും ബിയും അറ്റ്ലീസ്റ്റ് എഴുതി വയ്ക്കുക. ഔട്ട്പുട്ടിൻ്റെ അവിടെ ഏത് ഫംഗ്ഷൻ ആണോ നിങ്ങൾ റിയലൈസ് ചെയ്യുന്ന അതിൻ്റെ ഇക്വേഷൻ എഴുതി വയ്ക്കുക. അപ്പോൾ ഓർ ഫംഗ്ഷൻ ആണെങ്കിൽ ഔട്ട്പുട്ട് വൈ ഈക്വൽ ടു a+b എന്ന് ഫൈനലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വയ്ക്കുക. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഈ ഇത് ചെയ്യുന്നത് എന്തായാലും പഠിച്ചു വയ്ക്കുക കേട്ടോ. ദെൻ മൂന്നാമത്തെ എക്സ്പെരിമെൻ്റ് എന്തായിരുന്നു, ഹാഫ് ആഡറും ഫുൾ ആഡറും ആണ് പറയുന്നത്. ഹാഫ് ആഡർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, 2 സിംഗിൾ ബിറ്റുകൾ അല്ലെങ്കിൽ 2 ബിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യാനാണ് ഹാഫ് ആഡർ യൂസ് ചെയ്യുക. അപ്പോൾ സമ്മും വരും, ഔട്ട്പുട്ടിൽ സമ്മും ഉണ്ടായിരിക്കും, ക്യാരി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഹാഫ് ആഡറിൻ്റെ ട്രൂ ടേബിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ലോജിക് സിമ്പിൾ ആണ് വരച്ചിരിക്കുന്നത്. ലോജിക് സിമ്പിൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വരയ്ക്കുക, എയും ബിയും ഇൻപുട്ട് ആണെങ്കിൽ ഒരു ഹാഫ് ആഡറിൻ്റെ ബ്ലോക്ക് വരയ്ക്കുക, സം ഉണ്ടാവും ക്യാരി ഉണ്ടാവും അറിയിക്കുക. പിന്നെ എയും ബിയും 2 ബിറ്റ് ആണല്ലോ ഇൻപുട്ട്, അപ്പോൾ 4 കോമ്പിനേഷൻ ഉണ്ടെന്ന് അറിയാലോ. 0 0 0 1 1 0 1 1 എന്ന് പറഞ്ഞാൽ 0 1 2 3 ഉള്ള നമ്പേഴ്സ് ആണ് ഇവിടെ. 1 2 ഇട്ട് കൊടുത്താൽ നമുക്ക് ആ കോമ്പിനേഷൻ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പിന്നെ സമ്മും ക്യാരിയും രണ്ടും ആഡ് ചെയ്യുമ്പോൾ 0 ആയിരിക്കും, അപ്പോൾ ക്യാരിയും സമ്മും ഉണ്ടാവില്ല.
ഇതിൽ സമ്മ് മാത്രമേ ഉണ്ടാവുള്ളൂ, ക്യാരി ഉണ്ടാവില്ല. മൂന്നാമത്തേനും സമ്മ് മാത്രമേ ഉണ്ടാവുള്ളൂ, ക്യാരി ഉണ്ടാവില്ല. ഇനി വണ്ണും വണ്ണും ആഡ് ചെയ്യുമ്പോൾ ബൈനറി ഡിവിഷനിൽ വണ്ണും വണ്ണും ആഡ് ചെയ്യുമ്പോൾ സമ്മ് സീറോ ആയിരിക്കും, ക്യാരി ആയിരിക്കും, വണ്ണ് വരുന്നുണ്ടാവുക. ഇപ്പം രണ്ട് നമ്പറുകൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ് ഈ കൺസെപ്റ്റ്. ഓർ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, അത് എഴുതി വെക്കരുത്. ഓർ ഗേറ്റിൽ വണ്ണും വണ്ണ് ആഡ് ചെയ്താലും വണ്ണാണ് വരിക. ഹൈയും ഹൈയും ഇൻപുട്ടായിട്ട് കൊടുത്ത ഹൈ തന്നെയാണ് എന്തിൽ വരിക, ഓർ ഗേറ്റിൽ വരിക. അത് ഇതിൽ എഴുതരുത് കേട്ടോ. ഇതിൽ വണ്ണും വണ്ണും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സമ്മ് സീറോ ആയിരിക്കും, ക്യാരി വണ്ണായിരിക്കും. അത് ഓർത്ത് വയ്ക്കുക. പിന്നെ ഇതാണ് അതിൻ്റെ ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ, ഒരു എക്സോർ ഗേറ്റ് ഉണ്ടാവും. എക്സോർ ഗേറ്റ് അറിയാലോ, ഇവിടെ ഒരു ഒരു കനാല് പോലത്തെ സംഭവം ഉണ്ടായിരിക്കും. പിന്നെ ഓർ ഗേറ്റിൻ്റെ ഒരു മോഡൽ ഉണ്ടായിരിക്കും, പിന്നെ ഒരു ആൻഡ് ഗേറ്റ്. ഈ എക്സോർ ഗേറ്റ് ആണ് എന്തുണ്ടാക്കുക, സം ഉണ്ടാക്കുക. ആഡ് ചെയ്ത് കിട്ടുന്നത് എവിടെയായിരിക്കും, എക്സോർ ഗേറ്റിലായിരിക്കും. ഇതിൻ്റെ ക്യാരി കിട്ടുന്നത് ആൻഡ് ഗേറ്റ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ എവിടെയാണ് നമുക്ക് ക്യാരി കിട്ടുക, ആൻഡ് ഗേറ്റ് ആണ് ക്യാരി തരിക. എക്സോർ ഗേറ്റ് എന്താ തരിക, സമ്മാണ് തരിക. ഓക്കെ, അപ്പം നേരിട്ട് ഇൻപുട്ട് എക്സോർ ഗേറ്റിൻ്റെ ഒന്നിലേക്ക് കൊടുത്തു, നേരിട്ടുള്ള ഇൻപുട്ട് രണ്ടിലേക്ക് കൊടുത്തു. ഇനി ഈ എക്സോർ ഗേറ്റിൻ്റെ ഒന്ന് നിന്ന് ആൻഡിൻ്റെ ഒന്നിലേക്ക് ഷോർട്ട് ചെയ്യുക, ഇയാളുടെ രണ്ടിൽ നിന്ന് ഇയാളുടെ രണ്ടിലേക്ക് ഷോർട്ട് ചെയ്യുക. എക്സോറിൻ്റെ മൂന്നിൽ നിന്ന് സമ്മിൻ്റെ ഔട്ട്പുട്ട് എടുക്കുക, ആൻഡിൻ്റെ മൂന്നിൽ നിന്ന് ക്യാരിയുടെ ഔട്ട്പുട്ട് എടുക്കുക. ഓക്കെ, ഇപ്പോൾ എത്ര ഉള്ളൂ, ഹാഫ് ആഡർ. ഇനിയിപ്പോൾ ഹാഫ് ആഡർ യൂസിങ് ആൻഡ് ചോദിച്ചാൽ ഈ ഫിഗർ പഠിച്ച് വയ്ക്കുക. ഓക്കെ, ഈ ഒരു ഫിഗർ അറിഞ്ഞു വയ്ക്കുക. നമ്മൾ എക്സ്പെരിമെൻ്റ് എഴുതിയതാണ്, അപ്പോൾ അവർക്ക് എന്തായാലും ചോദിക്കാൻ, മേ ബി ചോദിക്കാൻ ചോദിക്കാതിരിക്കുക. അപ്പോൾ അതും നിങ്ങളൊന്ന് നോക്കി വെച്ച് പോവുക. ഓക്കെ, അപ്പോൾ ഈ സമ്മിൻ്റെ ഇക്വേഷൻ എഴുതാൻ മറക്കരുത്. ഇതിൻ്റെ നേർക്ക് സമ്മ് എന്ന് പറഞ്ഞാൽ എ എക്സ് ഓർ, എക്സ് ഓർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ പ്ലസ് ഇട്ട പോലെ. അപ്പോൾ എ എക്സ് ഓർ ബി എന്ന് എഴുതുക. ക്യാരി എന്ന് പറയുമ്പോൾ എ ഇൻറ്റു ബി, കാരണം ആൻഡ് ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടിയാണല്ലോ ക്യാരി വരിക. സോ എ ഇൻറ്റു ബി എന്ന് എഴുതുക. അത് ഇവിടെയും സെയിം തന്നെയായിരിക്കും ഇക്വേഷൻ വരിക കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫുൾ ആഡർ ആണ്. ഫുൾ ആഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് ബിറ്റുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫുൾ ആഡർ യൂസ് ചെയ്യുക. ഓക്കെ, അതായത് മൂന്ന് ബിറ്റിൽ രണ്ടെണ്ണം ഇൻപുട്ട് ആയിരിക്കും, അതിൻ്റെ മൂന്നാമത്തെ എന്ന് പറയുന്നത് ക്യാരി ആയിരിക്കും. അപ്പോൾ രണ്ട് ഇൻപുട്ടും പിന്നെ ക്യാരിയും തമ്മിൽ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക, സമ്മ് ഔട്ട്പുട്ടും ക്യാരി ഔട്ടും കിട്ടുക. സോ മൂന്ന് ബിറ്റുകളായതുകൊണ്ട് എത്ര കോമ്പിനേഷൻ ഉണ്ടായിരിക്കും, 2:3 എന്ന് പറയുമ്പോൾ 8 കോമ്പിനേഷൻ ഉണ്ടായിരിക്കും. 0 to 7 വരെയുള്ള നമ്പറാണ് ഈ 8 കോമ്പിനേഷനിൽ എഴുതുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എഴുതാറിയാലോ, ഇവിടെ 1, 2, 4 എന്നിട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ കോമ്പിനേഷൻ എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് എഴുതുക, സമ്മ് എഴുതുക, ക്യാരി എഴുതുക. ഇത് പഠിച്ച് വയ്ക്കുക. രണ്ട് വണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ സീറോ ആയിരിക്കും, സമ്മ് സീറോ ആയിരിക്കും, ക്യാരി വണ്ണായിരിക്കും. മൂന്ന് വണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ സമ്മ് വണ്ണായിരിക്കും, ക്യാരി വണ്ണായിരിക്കും. ആ കൺസെപ്റ്റ് മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ എക്സ്പെരിമെൻ്റ് പ്രൊസീജിയറിൽ അതിൻ്റെ ലോജിക് സിമ്പിൾ വരയ്ക്കാനും മറക്കരുത്. എയും ബിയും ഇൻപുട്ട്, സി ഇൻപുട്ട്, സമ്മും ക്യാരി ഔട്ടും. ഓക്കെ, ഫുൾ ആഡർന്ന് എഴുതുക. അപ്പോൾ ഇതാണ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത്. രണ്ട് എക്സോർ ഗേറ്റ് ഉണ്ടായിരിക്കും, പിന്നെ രണ്ട് ആൻഡ് ഗേറ്റ് ഉണ്ടാവും, ഒരു ഓർ ഗേറ്റ് ഉണ്ടായിരിക്കും. ഇതതുപോലെ തന്നെ പഠിക്കുക, നമ്പർ ഇട്ട് തന്നെ പഠിക്കുക. അപ്പോൾ 1, 2 ഇതിൻ്റെ 4, 5, 6 അങ്ങനെ രീതിയിൽ പഠിക്കുക. അപ്പോൾ ഈ രണ്ട് എക്സോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും എന്ത്, നമ്മുടെ സമ്മ് എന്ന് പറയുന്നത്. അതായത് എ എക്സോർ, സമ്മ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എ എക്സോർ ബി എക്സോർ സി. എയും ബിയും സിയും എക്സോർ ചെയ്തതായിരിക്കും നമ്മുടെ സമ്മ് എന്ന് പറയുന്നത്. ക്യാരി എന്ന് പറയുന്നത് എന്തായിരിക്കും, എ ബി ഇൻറ്റു ബി സി ഇൻറ്റു സി എ, അതായിരിക്കും നമ്മുടെ ക്യാരി എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഫുൾ ആഡർ ഇംപ്ലിമെൻറ്റ് ചെയ്യാനല്ല പറയുക, ചിലപ്പോൾ ഈ ഒരു ഇക്വേഷൻ തന്നിട്ട് ഇത് ഏതാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊണ്ടുവരാനാണ് പറയുക, ഇത് ഏത് സർക്യൂട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് വരാനായിരിക്കും പറയുക. അപ്പോൾ നിങ്ങൾ ആ ഇക്വേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഫുൾ ആഡറിൻ്റെ ഇക്വേഷൻ ആണെന്ന് അറിഞ്ഞിരിക്കുക. സോ ആ ഇക്വേഷൻസ് എല്ലാം പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് പറയുന്നത് ഇവൺ പൈരറ്റി ബിറ്റ് ജനറേറ്റർ ആണ് പറയുന്നത്. ഇവൺ പൈരറ്റി ബിറ്റ് ജനറേറ്ററിൽ മൂന്ന് എക്സോർ ഗേറ്റ് ആണ് ഉപയോഗിക്കുക. അത് സിമ്പിൾ ആയിട്ടുള്ള സർക്യൂട്ട് ആണ്. അപ്പോൾ അത് പഠിച്ച് വയ്ക്കുക. അപ്പോൾ ഇവൺ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ സീറോ ആയിരിക്കും, ഓഡ് നമ്പർ ആണെങ്കിൽ വൺ ആയിരിക്കും. അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇവൺ പൈരറ്റി ആണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വണ്ണുകളുമാണ് കൗണ്ട് ചെയ്യുക. ആ കൗണ്ട് ഓഡ് ആണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ എണ്ണുന്ന സംഖ്യ എന്ന് പറയുന്നത് ഓഡ് ആണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വൺ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. വണ്ണ് സെറ്റ് ചെയ്യും. ഇവൺ ആണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ സീറോ. അപ്പോൾ അത് ഇനി ഇവൺ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്ത സംഖ്യകൾ ഓഡ് ആണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇവൺ ആക്കാൻ വേണ്ടിയിട്ട് ഒരു വണ്ണ് സെറ്റാക്കും. ഓക്കെ, ഇനിയിപ്പോൾ അത് ഓൾറെഡി ഇവൺ തന്നെയാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് സീറോ. ഓക്കെ, അപ്പോൾ ഇവൺ നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത്. ഇത് എന്തിനാ വേണ്ടിച്ചിട്ടുണ്ടെങ്കിൽ എറർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അയച്ച ഡേറ്റയിൽ വല്ല എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവൺ പൈറട്ടി എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഇതിൽ ഒരു പയറിറ്റി ബിറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഓൾ ബൈനറി നമ്പേഴ്സ് വിൽ ഹാവ് എൻ ഈവൻ നമ്പർ ഓഫ് വൺസ് ഇഫ് യു റിസീവ് എ നമ്പർ ദാറ്റ് ബ്രേക്സ് ദിസ് റൂൾ ദെൻ സം അപ്പോൾ ഈ ഒരു റൂളിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു നമ്പർ വരികയാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എറർ നടന്നു എന്ന് മനസ്സിലാക്കാം. ആ ഒരു കൺസെപ്റ്റാണ് ഇതിൽ പറയുന്നത് ഈവൺ പയറിറ്റിയിൽ. അപ്പോൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, എറർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് ഈവൺ പയറിറ്റി ബിറ്റ് ജനറേറ്റർ എന്ന് പറയുന്നത്. എറർ ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ അയച്ചിട്ടുള്ള നമ്പർ തന്നെയാണോ റിസീവ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ബിറ്റും കൂടി ആ അയച്ച നമ്പർ ബിറ്റുകളുടെ ഒപ്പം തന്നെ അയക്കും. ഒരു പയറിറ്റി ബിറ്റായിട്ട് അതിൻ്റെ LSB ആയിട്ട് അയച്ചു വിടും. ഓക്കെ, അപ്പോൾ അത് റിസീവ് ചെയ്യുന്നത് അത് കറക്റ്റ് നമ്പർ ഓഫ് വൺസ് ഈക്വൽ ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈവൺ പയറിറ്റി ബിറ്റ് യൂസ് ചെയ്യുന്നത്. അതായത് എറർ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് ഈവൺ പയറിറ്റി എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അതിൻ്റെ ട്രൂ ടേബിൾ എല്ലാം പഠിക്കുക. ട്രൂ ടേബിൾ പിന്നെ നാല് ഇൻപുട്ട് ആണല്ലോ ഉള്ളത്. അപ്പോൾ നാല് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ 16 കോമ്പിനേഷൻ അങ്ങോട്ട് എഴുതിയിരിക്കുക എന്ന് മാത്രം. അപ്പോൾ 1, 2, 4, 8 എന്ന് പറഞ്ഞിട്ട് ആ 16 കോമ്പിനേഷൻ എഴുതിയിരിക്കുക. ഇതിലെ നമ്പർ ഓഫ് വൺസ് ഈവൺ ആണെങ്കിൽ, ഇരട്ട സംഖ്യകളാണെങ്കിൽ ഇവിടെ 0 ഇട്ടാൽ മതി. ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ ഈവൺ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, 1 ഇടുക. അത്രയും വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഡയഗ്രം ഒക്കെ നന്നായി പഠിച്ചു വയ്ക്കുക. പിന്നെ കോഡ് കൺവേർട്ടേഴ്സ് അന്ന് പറഞ്ഞതാണ്, പിന്നെ അതിൻ്റെ ഇക്വേഷൻ എഴുതാൻ മറക്കണ്ട. നമ്മൾ ആദ്യം പറഞ്ഞത് ബൈനറി ടു ഗ്രേ ആണ്, ബൈനറിനെ ഗ്രേ ആക്കുക. അപ്പോൾ ട്രൂ ടേബിൾ എഴുതാനെല്ലാം പഠിപ്പിച്ചതാണ്. 1, 2, 4, 8 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ബൈനറി നമ്പർ 0 മുതൽ 15 വരെയുള്ള നമ്പേഴ്സ് എഴുതിയിരിക്കുക. ഗ്രേ കോഡ് കണ്ടുപിടിക്കുക എന്താ ചെയ്യുക, B3 അതേ കോളം തന്നെയാണ് G3 വരയ്ക്കുക. G2 കണ്ടുപിടിക്കാൻ B3 B2 തമ്മിൽ XOR ചെയ്യുക. ഒരേ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും, വ്യത്യസ്ത നമ്പർ ആണെങ്കിൽ 1 ആയിരിക്കും. അതാണല്ലോ നമ്മുടെ XOR ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 0 ആണെങ്കിൽ 0 ആയിരിക്കും, 0 1 ആണെങ്കിൽ 1 ആയിരിക്കും, 1 0 ആണെന്നുണ്ടെങ്കിൽ 1 ആയിരിക്കും, 1 1 ആണെന്നുണ്ടെങ്കിൽ 0 ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എടുക്കുക. അപ്പോൾ G2 കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് B3 B2 കൂടി നോക്കുമ്പോൾ 2 0 ആണ്. അപ്പോൾ 0 ഇത് 2 0 ആണ്. അപ്പോൾ 0 0 0 ആയതുകൊണ്ട് ഇവിടെ 0 വന്നു, 0 0 ആയതുകൊണ്ട് 0. ഇനി ഇവിടെ നോക്കൂ, 0 1 ആയതുകൊണ്ട് ഇവിടെ 1, ഇവിടെ 0 1 ആയതുകൊണ്ട് 1, 0 1 1 0 1 1, ഇവിടെയും 1 0 ആയതുകൊണ്ട് 1 അങ്ങനെ വന്നു. പിന്നെ ഇവിടെ നോക്കൂ, 1 1 ആയതുകൊണ്ട് രണ്ട് ഒരേ ഇൻപുട്ട് ആയതുകൊണ്ട് 0 വന്നു, 1 1 ആയതുകൊണ്ട് 0 വന്നു. നോക്കി ഈ G3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ B3 അത് തന്നെയാണ് എഴുതുക കേട്ടോ. G2 വരുമ്പോഴാണ് എന്ത് ചെയ്യുക, B3 B2 കൂടിയിട്ട് ഇതുപോലെ XOR ചെയ്യുക. XOR ഇത് കിട്ടുന്നതാണ് ഇതിൽ എഴുതുക. G1 കിട്ടാൻ വേണ്ടിയിട്ട് B2 B1 കൂടി XOR ചെയ്യുക, അത് G1 ആക്കി ചെയ്തത്, G0 ആക്കി ചെയ്തത്. ഇനി ഗ്രേറ്റ് ബൈനറി നേരെ തിരിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോൾ ഇപ്പുറത്ത് എഴുതി വയ്ക്കുക, ഈ കോൾ ഇപ്പുറത്ത് എഴുതി വയ്ക്കുക, അത്രേ വ്യത്യാസമുള്ളൂ. പിന്നെ ഈ ഡയഗ്രാം പഠിച്ചു വയ്ക്കുക. ഇൻപുട്ട് മാർക്ക് ചെയ്യാൻ മറക്കരുത്, ഔട്ട്പുട്ട് G3 G2 എന്ന് മാർക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇക്വേഷൻ പഠിച്ചേക്കണം. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ G3 എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ B3 എന്നുള്ള കോളം തന്നെയായിരിക്കും അല്ലേ. G2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ B3 B2 XOR ചെയ്തതായിരിക്കും. അതാണ് ഇക്വേഷൻ അതുപോലെ എഴുതി വെച്ചേക്കണത്. G1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, B2 B1 XOR ചെയ്തത്. G0 എന്ന് പറഞ്ഞാൽ B1 B0 XOR ചെയ്തത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഗ്രേ കോഡ്. പിന്നെ ബൈനറി കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയ്റ്റഡ് ആയിട്ടുള്ള കോഡാണ്, അതിന് പൊസിഷണൽ വെയ്റ്റേജ് ഉണ്ട്. പിന്നെ ഗ്രേ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അതിന് പൊസിഷണൽ നോൺ വെയ്റ്റഡ് കോഡാണ്, അതായത് പൊസിഷണൽ വെയ്റ്റേജ് ഒന്നുമില്ല. പിന്നെ എന്ന് പറയുന്നത് അതിൻ്റെ രണ്ട് ബിറ്റ് പൊസിഷൻ തമ്മിൽ സിംഗിൾ ബിറ്റ് പൊസിഷൻ ചേഞ്ച് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. രണ്ട് കോഡുകൾ തമ്മിൽ ഒരൊറ്റ ബിറ്റ് പൊസിഷനിൽ മാത്രമേ ചേഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു നമ്പറും ഈ ഒരു നമ്പറും നോക്കൂ, ഈ ഒരു ബിറ്റ് പൊസിഷനിലല്ലേ ചേഞ്ച് വന്നുള്ളൂ, 0 1 ആയി, ബാക്കിയെല്ലാം സെയിം അല്ലേ. അതുപോലെ ഇതും ഇതും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിറ്റ് പൊസിഷനിലേ ചേഞ്ച് ചെയ്തുള്ളൂ, ബാക്കിയെല്ലാം സെയിം അല്ലേ. അപ്പോൾ രണ്ട് കോഡുകൾ തമ്മിൽ ഒരു ബിറ്റ് പൊസിഷൻ്റെ ചേഞ്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഗ്രേ കോഡാണ് കെ മാപ്പിലൊക്കെ എഴുതാൻ യൂസ് ചെയ്യുക. ഓക്കെ, ഗ്രേ കോഡാണ് കെ മാപ്പിലൊക്കെ എഴുതാൻ യൂസ് ചെയ്യുക, അത് ഓർത്ത് വയ്ക്കുക.